അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് മുഖമൊക്കെ ഒരു ഭയങ്കര ക്ഷീണിച്ചൊക്കെ ഇരിപ്പില്ലേ? എന്താണെന്നറിയാതെ ഈ സംഭവം വെക്കുമായിരുന്നു. അത് ഞാൻ മാത്രമല്ല, ദേ കൂടെ ഇവളും ഉണ്ടായിരുന്നു. ഇവക്ക് ഇത് ഉണ്ടാക്കാൻ ഇല്ലടി, ഞാനല്ലേ പറഞ്ഞേ. ആ, ഇവള് അതിന് ഒരു തവണ ട്രൈ ചെയ്ത് അന്ന് അടി പിടിച്ചെന്നൊക്കെ ഇവള് പറഞ്ഞത്. ഇങ്ങനെ എടുത്ത് പറയാതെ കേൾക്കുമ്പോ എന്തോ പോലെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞന്ന്. അങ്ങനെ ആയിരുന്നു ഇവള് വെച്ചത്, പരസ്യം പറഞ്ഞത്. അപ്പം അന്ന് വെച്ച അടിയിലൊക്കെ പിടിച്ച് കൊളമായി എന്ന് തോന്നുന്നു. ചിലപ്പോ മൂന്നാല് തവണ ഉണ്ടാക്കി ചുമ്മാ അടിച്ചു വിടുക. കറക്റ്റ് പറ മൂന്നോ നാലോ രണ്ടോ? അപ്പൊ ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടെ, ഇത് രണ്ടും കൂടെ നീ വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരുമിച്ച് ഉണ്ട്. ആണല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് രണ്ടുപേരും കൂടെ ഇത് പ്രിപ്പയർ ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് വാ, അപ്പോഴത്തേ ഞങ്ങള് ടേസ്റ്റ് ചെയ്ത് കഴിയും. അപ്പം പോട്ടോ. അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം, ഇവള് ഫസ്റ്റ് ടൈമാണ് അടുക്കള കുക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നീ വെച്ചെന്തോ? നീ ഏറ്റവും വലുതായിട്ട് വെച്ച ഇതന്നെ. സാമ്പാറും ഒക്കെ അറിയാമെങ്കിൽ പിന്നെ അറിയാം. പെർഫെക്റ്റ് ആയിട്ടില്ല, സാമ്പാർ പോലായി. അങ്ങനെയാണ് സാമ്പാർ വെച്ചത്. ഇടി മോര് വെക്കാൻ എൽ കെ ജിയിലെ പിള്ളേർക്ക് അറിയാം. പട്ടിണി കിടക്കില്ല മോരെ. ഓക്കെ, ഇപ്പൊ എന്താ വെക്കുന്നേ പറ? ഇപ്പോ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ? അതുണ്ടായി വരുമ്പോ അറിയാ. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? അതിനുള്ള ചിക്കനാ? ചിക്കൻ ചിക്കൻ തക്കാളി വെളുത്തുള്ളി. ഇനി എന്നാ വേണ്ടേ? ഇഞ്ചി വേണം, ഉള്ളി വേണം. പിന്നെന്താ? ഉള്ളി അല്ല, സവാള. സവാള, പിന്നെ കറിവേപ്പില, പിന്നെ പൊടികള് അല്ലേ. എത്ര സമയം എടുത്തേ? കടുകിട്ട് ഒറ്റ ഓട്ടം കൂട. മറ്റേ കരിക്കിനകത്ത് കാണിക്കുന്നല്ലോ, കൈയൊന്നും ഇട്ടിക്കടാ. ആ, പൊട്ടുന്നുണ്ട് പൊട്ടുന്നുണ്ട്. പച്ച ഇത് ഇതെട്, ഇത് ഇത് കറിവേപ്പില ഇട. ഇപ്പൊ ഒരു മണം വരും, എല്ലാം കൂടെ ഒരുമിച്ച് ഒരട്ടിയടിയിലിട കേട്ടോ. ഓടിക്കോ. ഒരു മണം വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങോട്ട് തലയിട്ട് നോക്കിയേ. ഏയ്, തക്കാളി പീടല്ലേ, ഇഞ്ചി വെളുത്തുള്ളി ഇട. ആ, അപ്പൊ അറിയാം. ഇപ്പോ എന്താ, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, സവാള ഇട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട്. അത് അയ്യോ, അത് ഇപ്പഴല്ലേ ഇടുന്നേ? ഏറ്റില്ല. മല്ലിപ്പൊടി ഇടാ. ഒരു
ദീപ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണേ. ഇപ്പൊ ഞാൻ എത്തിക്കുന്ന 2 ഗ്ലാസ് അരിയാണ്. അപ്പൊ 2 ഗ്ലാസ് അരി എടുക്കുമ്പോ 4 ഗ്ലാസ് വെള്ളം. നിങ്ങൾ വിചാരിക്കും ഇവക്ക് ഭയങ്കരമായിട്ട് അറിയാമെന്ന്. ഒന്നും അറിയത്തില്ല, ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ശരിയല്ലേ അടി. അതെ, നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര കുക്കിംഗ്, ഭയങ്കര കുക്കിംഗ് വീഡിയോ കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര കുക്കിംഗ് വീഡിയോ അല്ല, ഇത് അതെ പരീക്ഷണ ദിവസം അവസാനം നോക്കിക്കണം. മുട്ട ഫ്ലോപ്പ് ആയിരിക്കുവേ, പക്ഷെ അത് ഉത്തരവാദിത്വം ഞാനും കൂടെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി കാണാം. ഇത് എന്തെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്വവും കമ്പനിക്ക്. മനസ്സിലായി? ഇതെല്ലാം കൊളവാക്കി എന്ത്, ഞാനൊന്നും കുളവാക്കിട്ടൊന്നും ഇല്ല, ചുമ്മാതാ ഇളക്ക്. ഇളകുന്നില്ലല്ലോ. ഇത് വെയിറ്റ് ചെയ്യാൻ വയ്യ, ഇവിടെ സവാള ഇട്ട ഇട്ട ഉടനെ തന്നെ മറ്റേ ഇതാവണം വെള്ളം, അങ്ങനത്തെ ഇതാവുന്ന വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒത്തിരി കുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് തന്നില്ല. ഇവിടെ ഒരു തവണ ബിരിയാണി വെച്ചാൽ അത് ഫ്ലോപ്പ് ആണെന്ന് തോന്നുന്നില്ലേ അമ്മേ? ബിരിയാണി വെച്ചേ അന്ന്, അത്രയുള്ളു അടി ഒന്ന് കരിഞ്ഞു പിടിച്ചു, അത്രയുള്ളൂടെ നിന്നിട്ട് ചതിക്കുന്ന അമ്മ. നമ്മള് ചിക്കനും കരളും എല്ലാം കൂടെ ഗ്രേവിക്കത്തിലാണേ. ഇതിനകത്ത് വെള്ളം ഇറങ്ങും. നിനക്ക് തിന്നേനെ? ഞാൻ അരിക്കാത്ത എന്താ കിട്ടുന്ന പറഞ്ഞു, ഉപ്പ് ഉപ്പിട്ടു, ദാൽഡ ഒഴിച്ചു, പിന്നെ എന്താ ഗ്രാമ്പു ഇട്ടു, കറുവപ്പട്ട ഇട്ടു, വെണ്ണയില ഇട്ടു, പിന്നെ ഇലക്കിട്ടു. പല ഐറ്റം കൂടെ ഉണ്ട്. സ്റ്റാർ പോലെ ഇരിക്കും, സ്റ്റാർ പോലെ ഇരിക്കും. തക എന്തോന്ന് പേരറിയത്തില്ല, ഇതിന് ഇതിനകത്ത് തന്നെ എനിക്കിഷ്ടല്ല അത്. അത് ഗരം മസാലയാണ്, ഉപ്പാണ്, അറിഞ്ഞിട്ട് ഈ രണ്ട് മുഖത്തൊന്നും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഏകദേശം മുഞ്ഞിപ്പോയി. ഇത് ഓൺ ദ വേ ടു, ഇത് രണ്ടും ഏകദേശം കുളമായിട്ടുണ്ട്. ഫൈനലി വിളമ്പി കഴിഞ്ഞ് കഴിക്കാൻ നേരം നോക്കാം. ഞാനതിന് കുറച്ച് കരിവേപ്പിലും കൂടെ ഇട്ടിട്ട് എടുത്താൽ മതി. ഇത് എല്ലാം സെറ്റാക്കി മറ്റേ ഇത് എന്താ പറയുക, അണ്ടിപ്പരിപ്പും മറ്റേ കിസ്മിസും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചേക്കുക. കുറച്ചുകൂടെ വേവാനുണ്ട്, കുറച്ചുകൂടെ വേവട്ടെ. കുറച്ചെടുത്താൽ മതി, ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വന്നാലേ. അരിയുണ്ട് ഇപ്പം നല്ല പോലെ വന്ന്. നടുക്കോട്ടങ്ങ് വെച്ചോ, സാരമില്ല, എന്തോ എന്തോ ആർക്കറിയേ. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ നമ്മള് ഇത് പ്രിപ്പയർ ചെയ്ത കുറച്ച് ഞങ്ങൾ ഷോർട്ടായിട്ട്. കാരണം എന്തായാലും ഈ റൈസും ചിക്കനും ഉണ്ടാക്കി, ഞങ്ങൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും പിന്നെ ഇത് റൈസ് സെപ്പറേറ്റും ചിക്കൻ സെപ്പറേറ്റും ആയിട്ട് ഉണ്ടാക്കിക്കുന്നേ ഉള്ളൂ. കാരണം എന്റെ അമ്മയാണെങ്കിൽ വെജ് ആണ് കേട്ടോ, വെജ് അല്ല, ചിക്കൻ കഴിക്കില്ല. അപ്പോ രണ്ടുകൂടെ മിക്സ് ആക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാ. എന്തായാലും അത് തന്നെ. അപ്പം എന്താ പറഞ്ഞേ,
അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ റെസിപ്പി ഒന്ന് നമ്മൾ പറഞ്ഞു, എന്നാലും ചെറിയ ചെറിയൊരു ചുമ്മാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ, അല്ലെങ്കിൽ നല്ല അറിയാവുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൈൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ, റൈസ് മാത്രമായിട്ട് അടിപൊളി, റൈസ് മാത്രം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കഴിഞ്ഞോ, ചിക്കന്റെ ക്രെഡിറ്റ് മിക്കർ എനിക്കേ വരും. ചിക്കൻ മാത്രമായിട്ട് കഴിച്ചു നോക്കാം. ഓ, കഴിഞ്ഞോ കടി വളരെ കള്ളം പറയുന്നത്. ചിക്കൻ എന്നാലും ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചായ വെച്ചെനിക്കുന്നു കേട്ടോ, പൊന്നോ ബാക്കി പറയണ്ടല്ലോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, ഞാൻ ഇതുവരെ കുക്കിംഗ് വീഡിയോ അങ്ങനത്തെ ശരിക്കും ഇട്ടിട്ടില്ല ഞങ്ങൾ രണ്ടും കൂടെ. ഇത് ഞങ്ങൾ അങ്ങനത്തെ ചെറിയ, അതൊരു എന്താ ഹെവി ഐറ്റം എടുത്തിട്ട് ചെറിയൊരു ബ്ലോഗ് പോലെ ഞങ്ങൾ പ്രസന്റ് ചെയ്താ. അപ്പൊ ഞങ്ങള് ഇത് കഴിച്ചിട്ട് വരാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പാടുന്ന റെക്കോർഡ് ചെയ്യുന്നില്ല. ഇല്ല, നീ പാടിക്കേ. ഇപ്പൊ ആ സെയിം ഇത് പാടിക്കേ. ചെപ്പടിക്കുന്നിൽ ചിന്നി ചീണുന്നും ചക്കരപ്പൂവേ, ചെന്നായി മമ്മി മംഗൽ ബഗീരയും തേടുന്നു നിന്നെ. കാടിൻ കുഞ്ഞേ നീ എന്തേ നാടും തേടി പോകുന്നു, മാനോടൊപ്പം ചാടുന്നു മീനോടൊപ്പം നീന്തുന്നു. ചെപ്പടിക്കുന്നിൽ ചിന്നി ചിണങ്ങും ചക്കരപ്പൂ.